നമുക്ക് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ തൊടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് മരുന്നായി വർത്തിക്കുന്ന അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ക്രമീകരിക്കാൻ ഏറ്റവും ഉതകുന്നത്. ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലത്തെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ, കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പാഷൻ ഫ്രൂട്ട്. നമുക്ക് ഇഷ്ടംപോലെ ആളുകളുടെ ഇടയിൽ അത് ഒത്തിരി വീണു പോകുന്ന പോലുമുണ്ട്. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ അതിന് നമുക്ക് പുളി മാറ്റാനായിട്ട് വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് രണ്ടോ മൂന്നോ എണ്ണ എടുത്ത് അതിൻ്റെ പൾപ്പെടുത്ത് മാറ്റി വയ്ക്കുക. നല്ല ഉറക്കമുണ്ടാക്കാൻ, നമ്മുടെ ബി പിയും കൊളസ്ട്രോളും കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ ഹെൽത്ത് ഡ്രിങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ തൊടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് മരുന്നായി വർത്തിക്കുന്ന അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ക്രമീകരിക്കാൻ ഏറ്റവും ഉതകുന്നത്. നമുക്ക് വിപണിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലത്തെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ, കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. അത് അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോ ഏതായാലും കുഴപ്പമില്ല, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് തന്നെ വേണം സ്വീകരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഡ്രിങ്കിലോട്ട് കടക്കാം. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പാഷൻ ഫ്രൂട്ട്. നമുക്ക് ഇഷ്ടംപോലെ ആളുകളുടെ ഇടയിൽ അത് ഒത്തിരി വീണു പോകുന്ന പോലുമുണ്ട്. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ അതിന് നമുക്ക് പുളി മാറ്റാനായിട്ട് വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് രണ്ടോ മൂന്നോ എണ്ണ എടുത്ത് അതിൻ്റെ പൾപ്പെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ രണ്ടാമത് വേണ്ടത് രണ്ട് കാന്താരിമുളകാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് ഒത്തിരി പേര്. അപ്പോൾ ഈ കാന്താരിമുളക്, ഈ പുളിയുടെ കൂടെ ശക്കലം കാന്താരിമുളകും ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്തെന്നാൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു നല്ല ടേസ്റ്റുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പം ഈ കാന്താരിമുളകും പാഷൻ ഫ്രൂട്ടും മൂന്നാമത് ഒരു തുള്ളി ഉപ്പും ഒരു നുള്ള ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പാഷൻ ഫ്രൂട്ടിന് ഒത്തിരി പുളിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഉപയോഗിക്കാം. ഇനി ഷുഗർ ഉള്ളവരാണ്, ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ഉപയോഗിച്ചെന്നാലും തെറ്റില്ല. ഇപ്പോൾ തേന ശർക്കരയൊക്കെ ഷുഗർ പോലെ തന്നെയുള്ള സാധനമാണ്. അതെല്ലാം മധുരം ഉണ്ടാക്കുമെങ്കിലും അത് ഷുഗർ കൂട്ടാൻ കാരണമായേക്കും എന്നുള്ളതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഇത് ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കഴിയുമെങ്കിൽ ചെറി എന്ന് പറയുന്ന സംഗതി നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചെറിയും കൂടെ ചേർത്ത് നല്ല അതിൻ്റെ ഒരു മധുരവും കൂടി വരും. അപ്പോൾ ഈ മധുരം, ഉപ്പ്, സ്വല്പം കാന്താരിയുടെ ആ ഒരു എരിവ് ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ആവശ്യത്തിന് ഒരൽപ്പം വെള്ളവും കൂടെ ചേർക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിക്കുക. അപ്പോൾ അത് അടിച്ച് കിട്ടുന്ന സാധനം നമ്മൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒന്ന് കുടിച്ച് നോക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ബി പി, കൊളസ്ട്രോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കുടിക്കുന്നതിന് മുൻപും പിൻപുമുള്ള ബി പി ഒന്ന് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസം വരും. പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് വണ്ടിയൊന്നും ഓടിക്കാൻ പോകരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കാരണം നമുക്ക് നല്ല ഉറക്കം വരാൻ സാധ്യതയുള്ളത് ഒന്നോ രണ്ടോ ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ബി പി നല്ലപോലെ കുറയും. മാത്രമല്ല നമുക്ക് നല്ലപോലെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ട്, മോഷൻ പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അത് നല്ല കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ പറഞ്ഞ പാഷൻ ഫ്രൂട്ടും പിന്നെ കാന്താരിമുളകും സ്വല്പവും സ്വല്പം പഞ്ചസാരയാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാം നമ്മുടെ അടുക്കളയിൽ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഉറക്കം, ബി പി, കൊളസ്ട്രോൾ ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറക്കം സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു ടേമിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 9 മണിക്ക് ശേഷം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഉറക്കത്തിലേക്ക് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. അത് നമ്മുടെ മൊബൈലും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സും എല്ലാം മാറ്റി വയ്ക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക. നമുക്ക് ശുഭ വാർത്തകൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ന്യൂസ് പോലും വായിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല ചിന്തകളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷനിലെ ചിന്തിച്ചുകൊണ്ട് അഫർമേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ഇമേജിങ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഉറക്കത്തിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. അതിന് സ്കാനിങ് മെത്തേഡ് ഉണ്ട്,
അതുപോലെ നമ്മൾ ഓരോ ഓർഗൻസിനെയും ടൈറ്റൻ ചെയ്തിട്ട് നമ്മൾ സ്വയം സങ്കല്പിക്കുന്ന മെത്തേഡ് ഉണ്ട്. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ മരുന്നുകൾ എടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും അറിയില്ല ആൾക്കാർക്ക് സ്ലീപ്പ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റി പൾമണോളജിക്ക് ഉണ്ട് എന്നുള്ളത്. നമുക്ക് നമ്മുടെ ശ്വാസ തടസ്സം ഈ ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്നത് പലപ്പോഴും വലിയ അപകടത്തിലേക്ക് നയിക്കാറുണ്ട്. ഏറ്റവും പ്രധാനം സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കൂർക്കം വലിയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അത് പലപ്പോഴും ഉറക്കത്തിനിടയിൽ ഓക്സിജൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുകയും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉറക്കത്തിനിടയിൽ ഉണ്ടാക്കുകയും ചെയ്യും. പല സിനിമകളിൽ ഗപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ കൂർക്കം വലിക്കുന്ന ഒരു അമ്മ ഉറക്കത്തിനിടയിൽ സ്ട്രോക്ക് വന്ന് മരിച്ചു പോകുന്നത് അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ സിനിമകളിൽ ആസിഫ് അലിയുടെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ കൂർക്കം വലി തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല അലർജി പ്രശ്നങ്ങളും മൂക്കടപ്പ്, തുമ്മൽ, ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ പറഞ്ഞ കൂർക്കം വലിയിലേക്ക് നയിക്കാം. അപ്പോൾ ഈ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഇമ്മ്യൂണോ തെറാപ്പി പോലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അലർജി എന്തിനാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി കൃത്യം അലർജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത അലർജികൾക്ക് നമ്മൾ ഇമ്മ്യൂണോ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് വഴി അത് പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ഈ ഉറക്കത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ, നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളിലും ഒക്കെ ഈ ഉറക്ക ഗുളിക കണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഉറക്ക ഗുളിക എത്ര കഴിച്ചെന്നാലും ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞെന്ന് അതിശയിപ്പിക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഹോർമോൺ മരുന്നുകളാണ് ആദ്യം കൊടുത്തു നോക്കുക. ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് നമുക്ക് ഉറക്കം തരുന്നത്. ഈ മെലാറ്റോണിൻ നമുക്ക് ഓറൽ സ്പ്രേ ആയിട്ട് ചുമ്മാ വായിലേക്ക് അടിച്ചെന്നാൽ മതി, എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് കിടക്കാനാണ് പറയുക. അരമണിക്കൂറിനകം ആൾ ഉറങ്ങിക്കോളും. അതിൽ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ അതിന് കൊടുക്കും. ചിലർ ഉറക്കത്തിലോട്ട് വഴുതി വീഴാനായിരിക്കും ഏറ്റവും പാട്. ഉറങ്ങിക്കഴിയുന്നാൽ പിന്നെ അവരങ്ങ് സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഷെഡ്യൂൾഡ് ഡ്രഗ് കാറ്റഗറിയിൽ പെടുന്നതാണ്. സ്ലീപ്പ് ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി സ്ലീപ്പ് ഇൻഡ്യൂസർ കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉറങ്ങാൻ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ 2 മണി 3 മണിയാകുമ്പോഴത്തേക്കും ഉറക്കം എണീറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ ഇതിന് യാതൊരു വിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഹാബിറ്റായി അഡിക്ഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള മരുന്നുകൾ ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ്. അതുപോലെ ഹോമിയോയിലും ആയുർവേദത്തിലും അതിന് പറ്റിയ മരുന്നുകളുണ്ടാവാം. അത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ടുള്ള ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്യാം. ഇതിനൊന്നും വേറെ യാതൊരു ക്ഷീണമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഉറങ്ങി അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ആൻറ്റി പറഞ്ഞ 2 ദിവസമായിട്ട് ഉറങ്ങിയേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആൻറ്റിക്ക് ഒരു ചെറിയ മരുന്ന്, ഒരു കുഞ്ഞു ഗുളിക, അതിൻ്റെ ഒരു ഹാഫ് കൊടുത്തപ്പോഴത്തേക്കും തന്നെ ആണ് നല്ല ഉറക്കമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് പിറ്റേ ദിവസം വിളിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ മരുന്നുകൾ കഴിക്കുന്നത് ഭയങ്കര പ്രശ്നമല്ലേ, സൈഡ് ഇഫക്റ്റ് അല്ലേ എന്ന്. ഈ മരുന്ന് കഴിക്കാതെ അബ്നോർമലായിട്ട് നടക്കുന്നതിനേക്കാളും 10 മടങ്ങ് നല്ലതാണ് മരുന്ന് കഴിച്ച് നോർമലായിട്ടുള്ള ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക. നമ്മൾ മരുന്നുകളെയല്ല ഭയപ്പെടേണ്ടത്, പകരം ഈ അസുഖങ്ങളെയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.